ദിവസമായി വയറ് നിറച്ചെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഹോ വയറ് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. നല്ല കോഴികളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഈ മനുഷ്യരിൽ പൂട്ടി വെച്ചിരിക്കുകയാണല്ലോ. അയ്യോ, ആരാ ഇവിടെ നീലം കരക്കി വെച്ചത്? ചെച്ചെ, എന്നെ മേലാകെ നീല നിറമായല്ലോ. ഇനി എൻ്റെ കൂട്ടുകാരെങ്ങനെ എന്നെ തിരിച്ചറിയും? ഇന്നിനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവാ. എന്താ ചോദിച്ചത്? അങ്ങ് ആരാണാവോ? അല്ല, അപ്പൊ ഇവന്മാർക്കൊന്നും എന്നെ മനസ്സിലായില്ലേ? എന്നാൽ ഇത് വെച്ചൊരു കളി കളിച്ചു നോക്കാം. ഒത്താലൊത്തു. എന്താ ചോദിച്ചത്? അങ്ങ് ആരാണാവോ? ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ആരാണെന്ന്? ഇങ്ങനെ എടുത്തു വാ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ. നിങ്ങളുടെ രാജ്യം ഭരിക്കാൻ വേണ്ടി സ്വർഗരാജ്യത്തിന് വരികയാണ് നാം. അതായത് നാം നിങ്ങളുടെ രാജാവ്. നമ്മുടെ രാജാവ്? അതെ. മഹാരാജാ, നീനാൾ വാഴട്ടെ. മഹാരാജാ, നീനാൾ വാഴട്ടെ. സന്തോഷമായി. ഭക്ഷണത്തിന്റെ കാര്യമായിരിക്കും. ഓ അതെ, എങ്കിൽ കേട്ടുകൊള്ളൂ, നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് നിർബന്ധമാണ് അല്ലേ? എങ്കിൽ വരട്ടെ നല്ല പൂവൻകോഴി. എന്താ പൂവൻകോഴി? പോയി കൊണ്ടുവരും. പറഞ്ഞത് കേട്ടാ മതി. സൂത്രം ഭരിച്ചു എന്നാ തോന്നുന്നത്. ഇനി ഏതായാലും കാലാകാലം ഈ നാട്ടിൽ രാജാവായി എങ്ങനെ കഴിയാം? വരുന്നുണ്ട് മഹാരാജല്ലേ. എന്തെങ്കിലും പറഞ്ഞോ. പറഞ്ഞ പോലെ തോന്നി. നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം നമുക്ക് വളരെ ഇഷ്ടമായി. മഹാരാജ, ഇനി വല്ലതും? ഓ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നിർബന്ധമില്ല, പക്ഷേ നിങ്ങൾക്ക് നിർബന്ധമാണ് അല്ലേ? എങ്കിൽ വരട്ടെ നല്ല ഞണ്ടുകൾ. എന്താ രാജാവ് ഞണ്ട് പറ്റി? പോയി കൊണ്ടുവരും. മണ്ടന്മാരാ, എന്നെക്കാളും വലിയ തടിമാടന്മാരാ, പക്ഷെ എന്നെ പേടിയ. ഏതായാലും രാജാവായി ഈ കാട്ടിൽ ഇനി സുഖമായിട്ട് അങ്ങനെ കഴിയാം. കിട്ടിയല്ലോ. എന്തെങ്കിലും പറഞ്ഞോ. ഏതായാലും ഇന്നത്തെ ഭക്ഷണവും കുശാലായി. ഇനി മഹാരാജന് വല്ലതും? വരൂ, ഇന്നിനി ഒന്നും വേണമെന്നില്ല. സന്തോഷമായി. നമുക്ക് പള്ളിയുറക്കത്തിന് സമയമായി. എങ്കിൽ പോയിക്കോളൂ മഹാരാജ. പക്ഷെ ഒരു കാര്യം, നാളെ കാലത്ത് മുഖം കാണിക്കാൻ മറക്കരുത്. പോയിക്കോളൂ. വയറ് ഹാവു നല്ലതുപോലെ നിറഞ്ഞു. എത്ര കാലായി സത്യത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട്. ആ
നന്നായി പുറത്തു നല്ല നിലാവുണ്ടല്ലോ കൂട്ടുകാരുടെ പൂവനുണ്ടോ എങ്ങനെ പൂവാതിരിക്കും പ്രിയമുള്ളവരെ ഇപ്പോൾ നിങ്ങളൊരു നാടകം കണ്ടു കഴിഞ്ഞു. സത്യത്തിൽ അതൊരു നാടകമല്ല, ക്ലാസ് മുറിയിൽ നടക്കുന്ന ഒരു പഠന പ്രവർത്തനമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം? നമ്മളൊരു പാഠഭാഗം എടുത്ത് നല്ല രസകരമായ ഒരു കഥയായി അവതരിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ കഥയൊക്കെ വളരെ ആസ്വാദ്യകരമായിട്ട് അവരുടെ മനസ്സിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ചില സങ്കേതങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അതിലൊന്നാണ് ഇങ്ങനെയൊരു മുഖംമൂടി. ഇത് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് തന്നെ കഥാപാത്രങ്ങളായിട്ട്, ടീച്ചർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ കഥാപാത്രങ്ങളായിട്ട് വരാം. അപ്പോൾ അവർക്ക് ആ കഥയിൽ ഒരുപാട് രസിച്ചുകൊണ്ട് ആ കഥ അവർ ആസ്വദിക്കും, അറിയാതെ ആസ്വദിക്കും. ഒപ്പം നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് എന്ത് കൊടുക്കാം, ഇത് കളർ ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കാം. അവരോട് ചോദിക്കാം ആരൊക്കെയായിരുന്നു കഥാപാത്രങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്, ഇതെന്താണ് ഇതിൻ്റെ ഗുണപാഠം, എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇനി നാളെ ഈ ഇവരെല്ലാം കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കഥ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഠന പ്രവർത്തനം കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കഥാവതരണമൊക്കെ ഇത്ര രസകരമായിട്ട് അല്ലെങ്കിൽ ഇത്ര പ്രാധാന്യത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇത് മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ്, ഇനി പാവകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, സംസാരിക്കുന്ന പാവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, വിരൽപാവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് രസകരമായിട്ട് പാഠഭാഗം വ്യത്യസ്ത ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അതാണ്. രക്ഷിതാക്കൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ അവർക്ക് നൽകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രീ സ്കൂളിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരും നല്ല സുന്ദരികളായില്ലേ? ആ അപ്പം എന്താണ് ഇപ്പം നമ്മൾ സ്കൂൾ വരാത്തത്? എന്താ വരാത്തത്? ആ സ്കൂൾ വരാൻ പറ്റുന്നില്ല അല്ലേ? കുറച്ചാൾക്കാർക്കൊക്കെ ചെറിയൊരു വിഷമം കാണുന്നുണ്ട് കുറച്ചാൾക്കാരുടെ മുഖത്തൊക്കെ. സാരമില്ല കേട്ടോ, നമ്മുടെ ഈ ലോകത്തെ തന്നെ ഒരു മഹാവ്യാധി പിടിച്ചിരിക്കുകയാണ് ഇപ്പം എല്ലാവർക്കും. ഒരുവിധ ആൾക്കാർക്കൊക്കെ പിടിച്ച് കുറേ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു, കേട്ടില്ലേ നിങ്ങൾ? ഇല്ലേ? ആ അതുകൊണ്ടല്ലേ നമുക്ക് വരാൻ കഴിയാത്തത്. ആ നമുക്ക് പിടിച്ച രോഗത്തിൻ്റെ പേരെന്താണ്, ആർക്കെങ്കിലും അറിയോ? അറിയോ? ഇല്ല. ആ പനിയല്ല. പനിയാണോ? അല്ല, പനി ഉണ്ടാകും, പക്ഷെ പനിയല്ലല്ലോ. അല്ല, എന്താണ്? ആർക്കും അറിയില്ല, ഒരാൾക്ക് പോലും അറിയില്ല. ആ എന്താണ്? ആ വെരി ഗുഡ്, COVID-19 അല്ലേ? COVID-19 അല്ലേ? ആ രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ? ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ തന്നെ സുരക്ഷിതരായിരിക്കണം എന്ന് പറയുന്നത് അല്ലേ. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്കൂളിലേക്ക് പോകാം. വരൂലേ എല്ലാവരും? നല്ല ഉഷാറായിട്ട് വരണം കേട്ടോ. ആ അപ്പം നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമ്മുടെ വീട്ടിൽ അല്ലേ. ആ അപ്പം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കയ്യടിച്ച്, നന്നായി ഒന്ന് കയ്യടിക്കുക എല്ലാവരും. അടിക്കോ? ആ വെരി ഗുഡ്, നല്ല കുട്ടികളാണല്ലേ. നന്നായി കയ്യടിച്ചു. എന്താ ചിരി ഓരോരുത്തരും മുഖത്തും? നല്ല സൂപ്പർ ചിരിയായിട്ടല്ലേ എല്ലാവരും ഇരിക്കുന്നത്. ആ വെരി ഗുഡ്, നല്ല കുട്ടികളാണ്. അപ്പം ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം, രോഗങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ? നമ്മുടെ സ്കൂളിലേക്ക് വരാൻ അല്ലേ. സ്കൂളിൽ അന്നേരല്ലേ വരിക? ഇപ്പം വരാൻ പറ്റൂല, സാരമില്ല, നമുക്ക് അന്നേരം വരാം അല്ലേ. അപ്പം വീട്ടിൽ, നമ്മളെ വീട്ടിൽ ഇപ്പം ആരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, ആ അമ്മ, പിന്നെ ആരാ ഉള്ളത് പറയൂ? ആരാ ഉള്ളത്? ചേച്ചി. ഓക്കെ, ചേച്ചി ഉണ്ട്. കാക്കുണ്ടോ? ശരി, കാക്കു വീട്ടിലുണ്ട് അല്ലേ. ആ കാക്കു ഏട്ടൻ, കാക്കുണ്ട്. പിന്നെ ആരാ ഉള്ളത്? ആരാ ഉള്ളത്? മുത്തശ്ശി ഇല്ലേ വീട്ടിൽ? പ്രായമുള്ള ആരെ വീട്ടിലും മുത്തശ്ശി ഇല്ല? ഇല്ല. ആ മുത്തശ്ശി ആരെ വീട്ടിലും ഇല്ല? ആ ഉണ്ട് മുത്തശ്ശി ഉണ്ട് അല്ലേ. അപ്പം മുത്തശ്ശി നല്ല കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ.
ഈ കൊറോണ കാലത്ത് നിങ്ങൾ കുറേ കഥകളും പാട്ടുകളും എല്ലാം കേട്ടിട്ടുണ്ടാകും. അരെ മുത്തശ്ശിമാർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്തിരുന്നത്? കഥ പറഞ്ഞു തരും, പാട്ട് പാടിത്തരും, അല്ലേ? പഴയ കാലത്തെ എല്ലാ വിവരങ്ങളും ആരാ തരുന്ന? നമുക്ക് മുത്തശ്ശിമാർ തരും, അല്ലേ? ആ അപ്പം വീട്ടിൽ മുത്തശ്ശി ഉണ്ടെങ്കിൽ നമുക്ക് പാട്ടും കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ പാട്ടും കഥയും പഠിക്കാറില്ലേ? നമുക്ക് സ്കൂളിൽ നിന്ന് കേൾക്കുന്ന പാട്ടും കഥയൊക്കെ എവിടെ പഠിക്കണം? ഈ ക്ലാസ്സിലൂടെ പഠിക്കണം. ഇനി എല്ലാവരും മൊബൈലും ടി വി ഒക്കെ തുറന്ന് ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പാട്ടും കഥയും അതേപോലെ എന്ത് കളിപ്പാട്ട നിർമ്മാണവും ഒക്കെ നമുക്ക് പഠിക്കണ്ടേ? ആ അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞത്? നമ്മുടെ വീടാണ് നമുക്കെന്ത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, അല്ലേ? എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, എവിടെയാ നമുക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എവിടെയാന്ന് ഉറക്കെ പറഞ്ഞേ. ആ വീട്, വെരി ഗുഡ്. വീടാണ് നമ്മുടെ സുരക്ഷിതമായ സ്ഥലം, അല്ലേ? ആ അപ്പൊ എല്ലാരും വീട്ടിൽ സുരക്ഷിതരായിരിക്കുകയാണല്ലേ, അല്ലേ? ആ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്, ആദ്യത്തെ ക്ലാസ് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ വീടിനെ പറ്റി, അല്ലേ? നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? സ്വർഗാണ്, അല്ലേ? നമ്മളെ വീട്ടിലാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിരിക്കാനുള്ള സ്ഥലം. അച്ഛനായാലും അമ്മയായാലും എല്ലാം നമ്മളെ നന്നായി ശ്രദ്ധിക്കുന്ന സ്ഥലം എവിടെയാണ്? വീട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൊറോണ കാലത്ത് നിങ്ങൾ പുറത്തു പോയി കളിക്കാനൊന്നും പാടില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി കളിക്കാൻ പോകുമ്പോൾ എവിടുന്നാ നമുക്ക് രോഗം കിട്ടുകയെന്നറിയില്ല, അറിയോ? ഇല്ല. അപ്പം പുറത്ത് പോയി അധികം പുറത്ത് പോയി ഒന്നും കളിക്കരുത്. വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ കളിച്ചോളൂ എല്ലാവരും. അതിൻ്റെ ഇടയ്ക്ക് പാട്ടും കഥയും വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അച്ഛൻ്റെ മൊബൈലിലേക്കും അമ്മേൻ്റെ മൊബൈലിലേക്കും വന്നുകൊണ്ടിരിക്കും. ആ പാട്ടും കഥയും കേട്ട് മുറ്റത്തും തിണ്ണയിലൊക്കെ ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി കളിച്ചോളൂ. ഓക്കെ. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ്? വീട്. വീട്ടിലിപ്പം നമ്മൾ പറഞ്ഞു അച്ഛനുണ്ട്, പിന്നെ ആരുണ്ട്? അമ്മയുണ്ട്, ആ ചേച്ചി, ആ ചേട്ടൻ. എല്ലാവർക്കും നല്ല ഉഷാറുണ്ട് അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കുട്ടി, നന്നായി കയ്യടിച്ചോളൂ. വെരി ഗുഡ്. അപ്പം ഉഷാറായി ഈ പാട്ടും കഥയൊക്കെ ഉഷാറായി കേട്ടിട്ട് നന്നായി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഓ, ഓരോരുത്തരെയും ടീച്ചർമാർക്ക് എന്ത് ചെയ്യണം? വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കണം. എന്നാലേ ആ ടീച്ചർ കാണുള്ളൂ, അല്ലെ? നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ടോ ടീച്ചർക്ക് അറിയോ? ഇല്ലല്ലോ. ആ അപ്പം ഈ വീടിനെ കുറിച്ച് നല്ലൊരു പാട്ടുമായി ആരാ വരുന്നത്? നമ്മുടെ സബിന ടീച്ചർ വരും. ഏ, എല്ലാവരും പാട്ട് കേട്ട് നന്നായി പഠിക്കണേ. സ്കൂളിൽ വരുമ്പോൾ എല്ലാവരും ടീച്ചർമാർക്ക് പാടിക്കൊടുക്കണം. റെഡിയല്ലേ? ഓക്കെ, എല്ലാവരും നന്നായി പഠിച്ചോളൂ കേട്ടോ. വെരി ഗുഡ്. നല്ല കുട്ടികളാണ്. എല്ലാവരും ഒന്ന് കയ്യടിച്ചേ. വെരി ഗുഡ്. റെഡി? എന്നാ ടീച്ചർ പാട്ട് പാടാൻ വരൂ കേട്ടോ. ഓക്കെ. ഹായ്, എവിടെ ടീച്ചറെ കുട്ടികള്? ഒന്ന് എണീച്ചേ. എല്ലാരും എണീച്ചൊന്ന് ഷാറായിക്കേ. ചാടാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. എന്നൊന്ന് ചാടാ, പാടാ. എനിക്ക് ഒന്ന് എണീച്ച, എണീച്ച് ക്ലാപ്പ് ചെയ്യാ, ചാടാ. എന്നിട്ട് വേണം നമുക്ക് പാട്ട് പാടാൻ. ഷാറാണോ? റെഡി? 1, 2, 3 ചാടിക്കേ. ക്ലാപ്പ് ആൻഡ് ജമ്പ്, ക്ലാപ്പ് ആൻഡ് ജമ്പ്. ചാടിക്കേ എല്ലാരും. ഓക്കെ, നല്ല കുട്ടികളാ അല്ലെ. എന്തൊരു ഷാറായിട്ടാ ചാടുന്നത്. നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇരിക്കുന്നത് എവിടെയാണ്? വീടിൻ്റെ ഉള്ളിലാ അല്ലേ. വീട് ഇഷ്ടമാണോ എല്ലാവരും? എല്ലാവർക്കും ഇഷ്ടമാണോ വീട്? വീടിനെ കുറിച്ചൊരു പാട്ട് പാടിയാലോ നമുക്ക്? ഒരു ചെറിയ പാട്ടാണ് ടീച്ചർ പാടിത്തരുന്നത് കേട്ടോ. എല്ലാവരും അത് പാടിയിട്ട് നമ്മളെ ക്ലാസ് ടീച്ചർക്ക് എന്ത് ചെയ്യണം? അയച്ചു കൊടുക്കണം. അപ്പോഴല്ലേ അറിയുള്ളൂ ആരൊക്കെയാണ് പഠിച്ചത്, നല്ല കുട്ടികൾ ആരൊക്കെയാണ്, നല്ല മക്കളാണോ എന്നൊക്കെ അറിയണ്ടേ. എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ. പാടാം നമുക്ക്. എല്ലാവരും എണീക്ക്. ടീച്ചറെ കൂടെ എല്ലാവരും എണീച്ചിട്ട് ഉഷാറായിട്ട് പാടണം കേട്ടോ. തുടങ്ങാം. എനിക്കുമുണ്ടൊരു വീട്, പാടിക്കേ. എനിക്കുമുണ്ടൊരു വീട്, ഞാൻ പിറന്ന വീട്, ഭംഗിയുള്ള വീട്, സ്നേഹമുള്ള വീട്. അമ്മയുണ്ട് വീട്ടിൽ, അച്ഛനുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട് എൻ്റെ കൊച്ചു വീട്ടിൽ. ഇഷ്ടമായി എല്ലാവർക്കും? ഇഷ്ടമാണോ എല്ലാവർക്കും പാട്ട് പാടാൻ? ചെറിയ പാട്ടല്ലേ, എല്ലാവരും പെട്ടെന്ന് പഠിച്ചിട്ട് വാട്സപ്പ് ചെയ്യോ. നല്ല കുട്ടികളല്ലേ, ഇഷ്ടപ്പെട്ട നല്ല കുട്ടികളാവണം കേട്ടോ. ടീച്ചർ നല്ല മക്കളാണ്. എവിടെ എല്ലാവരും? ഒന്നുകൂടി ഉഷാറായിട്ട് പാടിയാലോ. പാടാം, പാടല്ലേ. എന്തൊക്കെയാ വീട്ടിൽ പറയുന്നത്? അച്ഛനുണ്ട്, ആ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ആ അമ്മ.
അമ്മോ നല്ല കുട്ടിയായിട്ട് പറയണ്ടല്ലോ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, സ്നേഹമുള്ള വീടാണ്, കൊച്ചു വീടാണ്, ഭംഗിയുള്ള വീടാണ് അല്ലേ? എല്ലാവരുടെ വീടും ഭംഗിയുള്ള വീടാണല്ലോ അല്ലേ? സ്നേഹം ഉണ്ടാവുമ്പോ തന്നെ എന്താവും, വീടിന് ഭംഗി കൂടും. സ്നേഹത്തോടെ വേണം നമ്മളെല്ലാവരോടും പെരുമാറാൻ. അങ്ങനെയാണല്ലോ അല്ലേ എന്റെ മക്കളെ? ഒന്നും കൂടി പാടി നോക്കാം. എനിക്ക് എണീക്ക് എണീക്ക് നീ എണീക്ക് ചാടി എണീക്ക്, ഉഷാറായിട്ട് എണീച്ചല്ല മോള്, മോൻ എണീക്ക് എണീ, നല്ല കുട്ടി. ഇന്നോട്ട് പാടല്ലേ. എനിക്കുമുണ്ടൊരു വീട് പാടൂ. എനിക്കുമുണ്ടൊരു വീട്, ഞാൻ പിറന്ന വീട്, ഭംഗിയുള്ള വീട്, സ്നേഹമുള്ള വീട്, അമ്മയുണ്ട് വീട്ടിൽ, അച്ഛനുണ്ട് വീട്ടിൽ, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, എൻ കൊച്ചു വീട്ടിൽ. ഇഷ്ടമായി എല്ലാവർക്കും. നല്ല കുട്ടികളായിട്ട് പെട്ടെന്ന് പഠിക്കണം കേട്ടോ ടീച്ചറെ. കുട്ടികള് നമ്മളെ വീട് ഇഷ്ടമാണ് അല്ലേ? വീട് ഉണ്ടാക്കാൻ അറിയും എല്ലാവർക്കും. ടീച്ചർ കാണിച്ചു തരാം വീടുണ്ടാക്കണം. വീടുണ്ടാക്കണത് പഠിപ്പിച്ചു തരാം. ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് വന്നേ. എല്ലാരും ഓടി വാ, ചെറിയൊരു പേപ്പർ എടുത്തിട്ട് വായോ. എവിടെ എന്റെ മക്കൾ വന്നോ? കണ്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീട് ഇഷ്ടമാണ് എല്ലാവർക്കും. ഈ ഒരു വീട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം ഇതുപോലെ ഒരു പേപ്പർ എടുക്കൂ. അമ്മമാരെ, ചേച്ചിമാരെ, എന്റെ കുട്ടിയൊക്കെ എല്ലാവരും ഒരു പേപ്പർ എടുത്തു കൊടുത്തേ. എടുക്കും, എല്ലാവരും എടുക്കും. എടുത്തോ ഈ ഒരു പേപ്പർ? കണ്ടോ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കാം. ഇതെന്ത് ചെയ്യണം ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. മക്കള് തനിയെ ചെയ്തോ ഇങ്ങനെ മടക്കുക. നമ്മൾ തോണിയൊക്കെ ഉണ്ടാക്കണ പോലെ മടക്കുക. കണ്ടോ ഇങ്ങനെ മടക്കുക. ഇത്ര ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി ഭാഗം എന്ത് ചെയ്യാം? കത്രിക വെച്ചിട്ടോ ഒരു സ്കെയിൽ വെച്ചിട്ടോ മുറിച്ചിടുക. അമ്മമാര് വേണമെങ്കിൽ സഹായിച്ചോളൂ കേട്ടോ എൻ്റെ കുട്ടികളെ. കണ്ടോ പേപ്പർ കണ്ടോ? ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യാം? ടീച്ചറെ കൂടെ തന്നെ ചെയ്യ്, മോന് ചെയ്യ്, വാ. അടുക്ക് വെച്ചിട്ട് മടക്കുക. കണ്ടോ മടക്കിയില്ലേ? ഇതുപോലെ നമ്മൾ നേരെ അപ്പുറം മടക്കും. കണ്ടോ ഇപ്പൊ എന്തായി? നാല് ഭാഗങ്ങൾ കിട്ടിയില്ലേ നമുക്ക്. അതിനെന്ത് ചെയ്യണം? വീണ്ടും ഈ ഒരു നടുഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. മറ്റേ ഭാഗം എന്ത് ചെയ്യുക? അങ്ങോട്ട് മടക്കുക. കണ്ടോ ഇങ്ങനെ കിട്ടി എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടിയോ? ടീച്ചറെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയില്ലേ. നമ്മൾ പുറകുവശത്തേക്ക് മടക്കാം. മറിച്ച് പിടിച്ചിട്ട് പുറകുവശത്തേക്ക് ഈ നടുഭാഗത്തേക്ക് എന്ത് ചെയ്യുക? മടക്കി കൊടുക്കാം. കണ്ടോ ഒരു ബോക്സ് പോലെ കിട്ടിയോ? കാണുന്നുണ്ട് എല്ലാവരും. ഇതിനാ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം ഇങ്ങനെ എടുക്കുക. ഈ ഒരു ഭാഗം എടുത്തിട്ട് കണ്ടോ ടീച്ചർ ചെയ്യുന്നത് നോക്കൂ. ഇങ്ങനെ മടക്കുക. മേൽക്കൂര ഉണ്ടാവില്ലേ നമ്മുടെ വീടിന്? അതുപോലെ എന്ത് ചെയ്യണം? ഇങ്ങനെ മടക്കി വെച്ചിട്ട് കണ്ടോ അമർത്തി കൊടുക്കാം. കണ്ടോ ഹായ്, എന്ത് മനോഹരമായ വീടല്ലേ എൻ്റെ കൊച്ചു വീട്. ഇഷ്ടമായി എല്ലാവർക്കും? ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, പിന്നെ എൻ്റെ കുഞ്ഞു മാവേ അല്ലേ. ഈ വീട്ടിൽ ഇവരൊന്നും അല്ലാതെ പുറത്ത് കുറച്ച് ആളുകളുണ്ട്. ആരൊക്കെയാ? കുറേ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ആരൊക്കെയുള്ള മോൻ പറ? പൂച്ച, ആ പൂച്ചയുണ്ട്, ആട്, ആടുണ്ട്, അവിടെ നായയുണ്ട്, കാക്കയുണ്ട്. വെരി ഗുഡ്, നല്ല മക്കളാണല്ലോ. ഇതിനെ കുറിച്ചൊക്കെ നമുക്കൊരു പാട്ട് പാടിയാലോ? നമ്മുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് മാത്രമല്ലേ പാടിയത്, അകത്തല്ലാതെ പുറത്തുള്ള ആളുകളെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു പാട്ടും കൂടി പഠിക്കാം. ആ പാട്ട് പാടാൻ വേണ്ടി നമ്മുടെ ശ്രീലക്ഷ്മി ടീച്ചർ നിങ്ങളെ അടുത്തേക്ക് വരട്ടോ. എല്ലാവരും എല്ലാ പാട്ടുകളും പഠിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീച്ചർക്ക് വാട്സപ്പിൽ വിട്ടു കൊടുക്കണം. ഓക്കെ. നിലമ്പൂർ സബ് ജില്ലയിലെ വീട്ടിക്കുത്ത് ഗവൺമെൻറ് എൽ പി സ്കൂള് സത്യത്തിൽ ഇവിടെ ഒരു ശരിക്കും ഒരു മാതൃക തീർത്തിരിക്കുകയാണ്.
ഇത് ശരിക്കും കേരളത്തിന് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്, കേരളത്തിലെ ആദ്യത്തേത് എന്ന് പറയാനും സാധിക്കും. ഇപ്പം നമുക്ക് 1 മുതൽ 12 വരെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ നിലവിലുണ്ട്. പക്ഷേ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഇപ്പോൾ നിലവിൽ ഓൺലൈൻ ക്ലാസ്സുകളില്ല. അപ്പോൾ അത് പരിഹരിക്കുന്ന തരത്തിൽ, അതിന് പരിപോഷണം നൽകുന്ന തരത്തിൽ സ്കൂള് അധ്യാപകരും ടീച്ചേഴ്സും നല്ലൊരു പ്രോഗ്രാം ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്.